കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു ചങ്ങായി എന്നോട് അഭിപ്രായം പറഞ്ഞു, ഈ ബേക്ക് ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഒന്നും മനസ്സിലാവില്ല, അവർ ഈ സൈഡാണ് കാണുക, അതുകൊണ്ട് ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങളാകെ നാലാളാണല്ലോ, എന്ത് എനക്ക് ഒക്കുകയല്ല, വേണ്ട ഈ അടിച്ച അടുത്ത കാണിച്ചില്ല. അതെ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി എന്നെ വിളിച്ച്, നിങ്ങൾ ലാലേട്ടനെ മമ്മൂക്കാക്കി, മമ്മൂക്കാനെ ഒന്ന് ലാലേട്ടനാക്കി തരുമോ, അതും ആക്കി തരാം. ഇതെന്റെ വൃത്തി കെട്ട മുഖം, ഇനി ഇത് മമ്മൂക്കയാണ്. അല്ല ഇനി ഇവരെ ശബ്ദവും ചെയ്യണ്ടേ അല്ലേ, നല്ലൊരു ഉഷാറിട്ടില്ലേ. എല്ലാരും ടെസ്റ്റ് ചെയ്യുക, പല നടന്മാരെടുത്ത് ഞാൻ മമ്മൂക്കാനെയാ ടെസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പോരായ്മ നിങ്ങൾ അന്നേരം വിവരറിയിക്കും, അതുകൊണ്ടാണ് നമുക്ക് ചെയ്യട്ടെ. നന്നായാൽ എന്നെ എനിക്ക് കയ്യേരി, നന്നായി മോശമായ സൗണ്ട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ആ സൈഡ് ഓപ്പറേറ്റർ നല്ല കയ്യേരി എടുക്കും സാറേ, പേടിക്കണ്ട, ഉഷാറാ കംപ്ലീറ്റ്. വടക്കൻ വീരകഥയിൽ മമ്മൂക്ക ഉപയോഗിച്ച ആ സംഭാഷണം ചെയ്യട്ടെ. ചതിയൻ ചന്തുവിന്റെ ധീരനായ കഥ കുട്ടിമാറി കിടന്നിരിക്കണം. പുത്തൂരമിട് കേൾവി കേട്ട പുത്തൂരമിട് അമ്മ പലപ്പോഴും പറയായിരുന്നു, പുത്തൂരമിട് സ്വന്തപ്പെടുന്നവരാണ്. പക്ഷേ എനിക്കതിന് സ്വന്തമിടായി തോന്നിയില്ല. ഇരുമ്പാളിത തിമിളയാണ് വെച്ച് പൊൻകാരം കൊണ്ട് ചെറുകൾ അടയ്ക്കുവാൻ പെരുങ്കലിന് 14 പന്തടം കൊടുത്തവൻ ചന്തു. പാതിരാവിൽ കുമരപ്പിഴ നീതി കടന്ന് പതിവൃത ഒരു പെണ്ണിന്റെ മണയറിൽ കയറാൻ ചന്തു ആരായിരിക്കണം? ഇല്ല മക്കളെ, അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആരാണില്ല. മടങ്ങിപ്പോ. ഈ സൗണ്ട് ലക്ഷം പൂച്ച ഞാൻ പറഞ്ഞത് ഞാൻ കേൾക്കണം. നേരത്തെ ഫെസ്റ്റിൽ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടാൽ എനിക്ക് നല്ല സുഖം. ഹലോ ലാലേട്ടൻ മാട്ടെ അല്ലേ, ഒന്ന് ഉഷാറായി ലാലേട്ടൻ മാണോ? ലാലേട്ടൻ രാമുക ആവശ്യമാണ് അല്ലേ, ദേവാസുരത്തില് മെയിനാണ്. ഇത് ഞാനാടാ ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. നീ ചാക്കറ്റിനെ പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായി. ഒരു കാറ് കത്തിയാലെനിക്ക് പുല്ല, പകരം നിന്റെ ഈ തറവാട് കത്തിച്ചിണയാൻ എനിക്കറിയാനിട്ടൊന്നുമല്ല. നമ്മൾ തമ്മിലൊരു കണക്കുണ്ട്, ആ കണക്ക് തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. നേരം കൊമ്പം വിശക്ക് വെച്ചിട്ടല്ലേ. തീർക്കാൻ ബാക്കി വെക്കുന്ന സ്വഭാവം നീത കണ്ടതിന്റെ അങ്ങനെ വന്റെ വിചാരം ഉണ്ടായിരുന്നേല്. തളർന്നുപോയി കയ്യിലൊരു കത്തിയും കെട്ടിവെച്ച് മുണ്ടക്കലെ വാതിലും ചവിട്ടി തുറന്ന വന്നേനെ നിന്നെ ശരിയാക്കാൻ. ശേരാ നീപ്പോ പഴയ നീത കണ്ടനെ ഞാൻ തന്നെ മറക്കാൻ ഓർമ്മിപ്പിക്കാൻ നീ ശ്രമിക്കരുത്. ശേരാ നീപ്പോ. ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്ന 80 കാലഘട്ടത്തിൽ മലയാള സിനിമയെ നയിച്ച നല്ല നല്ല നടന്മാരുണ്ട്, നല്ല ഗാനങ്ങൾ ഇറങ്ങിയ നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് നിന്ന കാലം. 80 കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ആ ഡ്രസ്സ് നിർബന്ധമാണ്. ഇതാണ് ഈ പാന്റിനൊരു കയ്യേരി കൊടുക്ക്. ഇനി നമ്മുടെ മുടി മറ്റൊരാളെ മുടിയാക്കുന്നത് ഒരു കാര്യമാണ്. മുടിക്കാങ്ങൾ കൈകരിക്കൃത്രിമെന്നുള്ള സംഗതിയില്ല. മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കടാ. ഒരു മണിക്കൂർ ടൈമാ ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഞാൻ 2 മണിക്കൂർ കളിക്കും. നിങ്ങൾ പോയിക്കാം. മുടി കാളക്കൊമ്പ് പോക്കിലാക്കി വെച്ചാൽ ഇനി മീശ കക്കൂത്തിലെ വൃശ്ശ പോലെ ആക്കി വെക്കും. കൃത്രിമോല അമ്മയാണ് ഒരു വരെ വരക്കാണ് ചെയ്താൽ ചേട്ടാ ചോക്ലേറ്റിൽ അടിച്ച് പരമാവധി കാണാണ്ടാവേ. കളർ ലൈറ്റ് ഒന്നുമില്ല, വെറുപ്പ് ലൈറ്റ്. ആരാണ് പറയണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ആര്? ജോസ് പ്രകാശ്. ആ ചേട്ടന് നല്ലൊരു കയ്യേരി കൊടുക്കുന്നു ജോസ് പ്രകാശ്. ഞാൻ ഈ കണ്ണട വെച്ച് ഒരു ചിരിങ്ങി ചിരിക്കുമ്പോ
ഇയാളെ ചെറിയ കാറ്റ് ഉണ്ടെന്ന്, ഞാൻ കണ്ണാടിയിലൊന്നും നോക്കാണ്ടാണ്, നിങ്ങൾ നന്നായി ആ കണ്ണാടി വേണ്ട, അല്ല ഞാൻ വേണ്ട, റെഡീസ് വൺ ടു ത്രീ, ചിരി ചിരിക്കുമ്പോൾ ചെറിയൊരു കാറ്റ് നമുക്ക് നേരിട്ട് കളിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കും, റെഡീസ് വൺ ടു ത്രീ. ഇദ്ദേഹത്തിന്റെ വായ നോക്കാം, ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം, ഏ ഇഷ്ടോ, ആ ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം, ഏ ഇപ്പൊ ഓ എന്റെ മോനെ വേറെ എത്ര സ്ഥലമുണ്ട് എനിക്ക് നോക്കുക, അമ്മ ഇപ്പ് പൊട്ടിപ്പോയത് അടി ഒരു രക്ഷയില്ല, ഈ നല്ല നോട്ടക്കാരനാണല്ലോ. ആ സാരല്ലേ, ഇനിയിപ്പൊ എന്താക്കിയാണ്, ആ സാരല്ലേ, ചിപ്പ് അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചോ, അങ്ങനെ പലതും വിചാരിച്ചാ മതി, ഞാൻ ഒറ്റക്ക് കളിക്കുന്നല്ലോ. ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം, ആവേശത്തിന് കെ പി എം മർക്കാനോട് പറയുന്ന എന്തായാലും ഉണ്ട്, ഇല്ല പൊട്ടിപ്പോയി, ഞാനിപ്പോ എന്താക്കിയെന്ന് ടൈലർ കൊണ്ടുവരുമോ, ഒരു രക്ഷയില്ല, നോക്കാം സമാഷം ചെയ്യട്ടെ. ആദ്യം ആവേശത്തിൽ കെ പി മുറക്കാനായിട്ട് പറയുന്ന ഡയലോഗ് ഉണ്ട്, ഫസ്റ്റ് കെ പി മുറക്ക് പറയും, ശേഖർ എനിക്കാരുമില്ല, ശേഖർ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല, ശേഖർ ആരുമില്ല, ആരുമില്ല ശേഖർ. അന്താ ഈ സൗണ്ട് നിങ്ങൾക്ക് വിളിച്ചില്ലേ, നിങ്ങൾക്ക് മറ്റേ മുറക്കമാണായിക്കില്ലേ, ശോഭി നീ എന്നോട് സഹകരിച്ചേ, ഈ ടൈപ്പ് അല്ല ഉമ്മർക്ക, ശരിക്കും സിനിമയിൽ ഉപയോഗിച്ച ശൈലി ഇത്ര അത്ര ഇല്ല, ഇങ്ങനെയാണ്, ശേഖർ എനിക്കാരുമില്ല, ശേഖർ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല, ശേഖർ അല്ലേ, ഇതല്ലേ റെഡി, റെഡിന്നായ കൈ എടുക്കണം കേട്ടോ. ഇനി എം എൻ നമ്പ്യർ സാർ പറഞ്ഞതാ, ഇതെല്ലാം സാധനത രാഘവ, മൃതുക്കനാ ഒരു മകന, സുന്ദരയാ ഒരു ഭാര്യ, ജനാ കാരുണ്യ രാഘവ പറയൂ, ശിവകാറ്റിനെ കൂട്ടിനെ തറയുന്ന മാതിരി തുണ്ടാൻ തുണ്ട മാറിയും ഇതാ ഇങ്ങനെ. എനിക്ക് ഇഷ്ടം പോലെ കള്ള നിറയ്ക്കും പരിപാടിയ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്, ശങ്കർ, ഇന്നുണ്ടായില്ലേ കിരലിൽ, അതുകൊണ്ട് പറഞ്ഞല്ലേ നിങ്ങൾ, നിങ്ങൾ നല്ല ആൾക്കാരാട്ടോ, കഴിഞ്ഞ സ്റ്റേജിൽ ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാ, അന്നേരം എന്നോട് പറയും എന്റെ അച്ഛൻ, ഞാൻ നോക്കുമ്പോ ഒരു നാല് വയസ്സുണ്ട് ചെറിയോ, ഓൻ എന്നോടിങ്ങനെ പറയാൻ പോറ്റ പൊരേരുണ്ടോ അല്ല സ്ഥിതിയാ, എന്നോട് ഇങ്ങനല്ലേ പറഞ്ഞിട്ടുണ്ട്, രഞ്ജിനി ഹരിദാസിനോട് ഏതോ ഒരു ചങ്ങായി എന്തോ ഒരു വൃത്തിയോട് പറഞ്ഞിട്ട് ഓള് പറഞ്ഞു, ഓള് പറഞ്ഞിട്ടറിയോ ഒരൊറ്റ മലയാളികളെയും കാണുന്ന എനിക്ക് ഇഷ്ടമല്ല, ആ നമ്മളെ ചോറ് നിന്നിട്ട് നമ്മളെ കുറ്റം പറിക്കുക, ഞാനൊക്കെ ഒരു സംശയം ഇവളപ്പോ ഇവള് മലയാളിയല്ലേ, പിന്നെ ഓളോട് വെച്ച് ഇനി കല്യാണം കഴിച്ചിക്കോ, അന്നേരം ഓള് പറയുക ഞാൻ കല്യാണം കഴിക്കല, എന്റെ മക്കളെ കൊണ്ടിട്ട് കല്യാണം കഴിപ്പിക്കില്ല, അപ്പൊ ഇത് മലയാളികളുടെ സംസ്കാരമല്ല, അതൊക്കെ മനസ്സിലായി, ശങ്കർ നല്ല നടനായിരുന്നു, മൂപ്പർ കല്യാണമൊക്കെ കഴിച്ച് സിംഗപ്പൂരിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിലെ വില്ലൻ കീഴടക്കിക്കും മലയാള സിനിമ, ശങ്കറേട്ടനൊന്ന് കാണല്ലേ, മുടിച്ചു കല്യാണം അടിച്ചു ഇനി ഒരാൾ ചേട്ടാ പാട്ട് നല്ല സൗണ്ടില്ല, ചെല്ലാറ് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് നുറന്നോട്ടെട്ടാ, ഇതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോടുകാർ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം ഇദ്ദേഹത്തെ ചെയ്യുമ്പോട്ടോ. ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമുക്കൊരു വില്ലനുണ്ട്, ആരാണ്, ബാലകേനാർ, ഇവിടുന്ന് പറഞ്ഞിരിക്കാം ബാലകേനാർ സാർ, ആ സാറിന് വേണ്ടി നല്ലൊരു കയ്യിലടിച്ചിട്ടുണ്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ കണ്ണും മൂക്കും ഒക്കെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് നോക്കാം അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ചോപ്പിലേക്ക് അടിക്കണം, വില്ലനാണ് കേട്ടോ, മൂത്ത് ചോപ്പ് ഇങ്ങനെ കാണും കേട്ടോ, ഉള്ളവരെ അടിച്ചാൽ മതി, ബാക്കിയുള്ള ഓക്കെ, പിന്നെ സ്ത്രീകള് പേടിക്കണ്ട, ഇത് ഒറിജിനലല്ല, വെരി ഗുഡ് മൈ ബോയ്, പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്, നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ
ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്ന് മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. ലൈറ്റ് തീരെ കുറഞ്ഞോ? കണ്ടിനോ വേക്കിലേട്ടം പറയണ്ടോ? ആ കണ്ടിക്കാലോ. ഈ നടനെയൊക്കെ ഓർമ്മിക്കുന്ന എന്നിലൂടെ മാത്രമാണ് ജയനുശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി രണ്ട് നടന്മാർ മലയാള സിനിമയിലേക്ക് കയറി വന്നു. അതൊന്ന് നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ഭീമൻ ജംഗ് ആണെങ്കിൽ മറ്റൊന്ന് തുഷാരം എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന ആ പൗരുഷത്തിന്റെ പ്രതീകമായ രതീഷ് എന്ന് പറയുന്ന നടനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ മലയാള സിനിമ ഇഷ്ടായോ? ഉറങ്ങിപ്പോയോ? മിമിക്രി വേണോ? എന്താ വേണ്ടേ? കുറച്ച് മിമിക്രി അറിയില്ലേ? കുറച്ച് ശബ്ദങ്ങൾ പരിചയപ്പെടുത്താം. വെറുതെ ഞായി പോകണ്ട, ശബ്ദം എല്ലാവരും കേൾക്കുന്നെന്നാലും പറയാണ്. ആദ്യം കോഴിക്കോടിന്റെ സ്നേഹം നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. കോഴിക്കോടിന്റെ ശബ്ദം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു നല്ലൊരു കഥാപാത്രമുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മുടെ കുഞ്ഞാണ്ടി ചേട്ടൻ നല്ലൊരു ശബ്ദത്തിനുടമയായിരുന്നു. അദ്ദേഹത്തോടുള്ള ഇഷ്ടമാണ് നിങ്ങളിവിടെ പ്രകടിപ്പിക്കേണ്ടത്. ചേട്ടാ, ഒരു വീട് തരുമോ? ഒന്ന് വലിക്കാന എന്റെ വീടും പറമ്പും പണയം വെച്ചിട്ടായാലും സാറിന്റെ കാശ് ഞാൻ തരും. എന്റെ മകളെ ഒഴിവാക്കരുത് സാർ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ഇഷ്ടായോ? കോഴിക്കോടിന്റെ വേറൊരു ശബ്ദമുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പറയണമെന്നില്ല, നിങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന തോന്നുന്നത്. ചെയ്തു നോക്കാം. എന്താണോ? എന്താണ് ചോദിച്ചത്? കേട്ടില്ലേ? മണപ്പള്ളി മാതാതമ്മ രാസന ഓടെ എടുക്കണവർക്ക് ഇളയവനാ യവനാ യവൻ ഉകപ്പുഴ ബന്ധനാ ബന്ധനത്തിനാ. അങ്ങനെയാണ് ആ ചടപ്പ്. അഭിമാനം ഏറിക്കൊണ്ടാണോ? ഇയാൾ മൊത്തം കേസ് വരാലോ. കേസ് അന്വേഷിച്ച് ശ്രീ ശങ്കർനാരായണ ഒരു ലോപ്പോനുണ്ടാകല കടന്നു പോകാം അവർക്ക്. സ്ത്രീകളോടൊരു അഭ്യർത്ഥനയുണ്ട്. അമേരിക്കയിലൊരു ഡോക്ടർ കണ്ടുപിടിച്ചതാണ്, നമ്മളിങ്ങനെ കയ്യടിക്കുമ്പോ കയ്യിന്റെ അടിയിലുണ്ടാകുന്ന ഞരമ്പുകളിലൂടെ രക്തം ഓടിയിട്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ട് സൗന്ദര്യം ഉണ്ടാവും എന്നാ പറഞ്ഞു. പിന്നെ ചേട്ടന്മാരൊക്കെ അങ്ങനെ ഒന്നുമില്ല, ഓലിപ്പോ നേരവും പകി, ഓലിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ഇങ്ങോട്ട് വെക്കേണ്ട, പയറ്റ് കല്യാണം കുരി അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ പോറ്റണ്ടേ എന്നുള്ള വിചാരം വേറി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ കളിക്കുക, സമയം പകിയെന്നറിയാം, എന്നാലും ഉറങ്ങിപ്പോകുക എന്നറിയാം, എന്നാലും ഉള്ള ആളുകളുടെ പ്രവർത്തകർ വേറെ ഒന്നും ഉണ്ടല്ല, വേറെ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കാളു. ഇല്ലേ, നിങ്ങൾ ഒരുപാട് ആൾക്കാരില്ല, ഞാൻ ഒറ്റയ്ക്കാളു. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ ഒരു മമ്മൂക്ക ഉണ്ടായിരുന്നു നമുക്ക്. മമ്മൂക്ക എന്ന് പറയുമ്പോൾ അന്നത്തെ മമ്മൂക്ക വളരെ മെലിഞ്ഞ മമ്മൂക്കയാണ്. ഇപ്പൊ അടുത്ത് വെന്നീസിലെ വ്യാപാരി എന്ന ചിത്രത്തിലൂടെയൊക്കെ മമ്മൂക്ക ഈ കാലഘട്ടത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചിത്രത്തിലെ പാട്ട് അത്ര വലിയ ക്ലിക്കല്ലാത്തതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിൽ ചിത്രചേച്ചിയും ദാസേട്ടനും പാടിയൊരു പാട്ടുണ്ട്. ഈ പാട്ട് കേട്ടാൽ തന്നെ നമ്മുടെ രോഗം തന്നെ മാറിപ്പോ. ഐറ്റാന്നുള്ള പാട്ടാണ്. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് കേട്ടാലും നാളെ യൂട്യൂബിലൂടെ അടിച്ച് നിങ്ങൾ ഈ ഗാനം കേൾക്കുക. മമ്മൂക്ക പാടുമ്പോൾ ഉണ്ടാകുന്ന ഭാവമാണ് ശ്രദ്ധിക്കേണ്ടത്. എലർജി ഇങ്ങനെയാക്കുന്ന ഇങ്ങനൊന്നും ആക്കാത്ത പണ്ടത്തെ ഒരു മമ്മൂക്കുണ്ട്. നോക്കാം, പാടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ബാഹി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് ഉണ്ട്. ഇത് റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നതാണ്. ചേട്ടാ, ഞാൻ തുറന്നു കാത്തിരിക്കുന്ന മരിയ മരിയ ഫെർണാണ്ടസ്, പാവം അവൾ തന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നീ പറഞ്ഞില്ലേ ഞാനൊരു ക്രൂനാണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കൊല്ലണ്ട് നിന്നെയും അവളെയായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തായിരുന്നല്ലേ. ഹലോ ഹലോ, പ്രിയമുള്ള കല സ്നേഹികളെ, പ്രേക്ഷകർക്ക് നിരന്തരം തലവേദന മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ചേർത്തല തലവേദന തിയേറ്റേഴ്സിന്റെ 556-ാമത് പ്രൊഫഷണൽ നാടകം നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങാമാരും പെങ്ങാമാരും.
ലാമ്പ് ലാമ്പ് സിഗരറ്റ് ലാമ്പ് കോപ്പ് കത്തുന്നു ഇല്ലല്ലോ ലാമ്പ്. ഇത് കാവിലമ്മേ ഈ കാലമാടത്തെ കാത്തോണേ കാലേ വരി നിലത്തടിക്കണേ. വഴി കാണുന്ന എല്ലാ വയ്യാവലികളും എന്റെ തലയെ വന്ന് കയറണേ. കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കണ്ട് കറക്കിച്ചു തുപ്പണേ. ഒരു വെള്ളിടി വെട്ടി ഞാനങ്ങ് നിക്കണ നിപ്പി തീരണേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയോ? എന്റെ ദൈവമേ ഈ തറവാട്ടില് ബാലാമണി എന്തെല്ലാം ജോലികളാ ചെയ്യണ്ടേ? ഷോ, ഒരു ഊട്ടം മറന്നു. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ടെങ്കി പിന്നെ എന്തിനാ നിക്കണേ? പൊയ്ക്കൂടെ, നാശങ്ങള് വെറുതെ വിളിയേക്കാൻ നിക്കോ? ആ, പണ്ടൊക്കെ എന്ത് നല്ല തറവാടായിരുന്നു. നാലുകെട്ടും എട്ടുകെട്ടും അങ്കം വെട്ടും. ഇപ്പൊ തറവാട് ക്ഷയിച്ച് ക്ഷയിച്ച് കവകെട്ടും നേർക്കെട്ടും മാത്രമായി ബാക്കി. ഇത് ബാലാമണി, അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരി. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ബാലാമണി? എന്തിനാ മുതലാളി ഇങ്ങനെ തൊണ്ടക്കേറി വിളിക്കുന്നത്? നിങ്ങൾക്കല്പം എന്റെ കർണപടം പൊട്ടിപ്പോയല്ലോ. ആ ബാലാമണി, എനിക്ക് വല്ലാത്ത ദാഹം, കുടിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്ക. കഞ്ഞിവെള്ളം? 10 ദിവസം ഇവിടെ കഞ്ഞി വെച്ചിട്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടി മുക്കാനാന്ന് പറഞ്ഞ കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വാ. ആ പേരും പറഞ്ഞ കഴിഞ്ഞ 7 പ്രാവശ്യം പോയി ഞാൻ കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചത്. ഈശ്വരാ, അപ്പ പ്രതീക്ഷയും പോയി. ഇന്ന് രാഘവന്റെ മോടെ കല്യാണമല്ലേ? അതിന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ കല്യാണക്കുറിയുമായി വരുന്നത് ഞാൻ കണ്ടതല്ലേ. നിങ്ങൾ ആ പരിസരത്തെങ്ങും കണ്ടുപോരുതെന്ന് പറയാനാ വന്നത്? വിളിച്ചില്ലേലും പോകണം, അതാ നമ്മുടെ ഒരു മര്യാദ. എങ്കിൽ ഞാൻ പോയി ഒരില ചോറിണ്ടിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലേ, നെൽക്കടി അവിടെ. എന്താ ഈ കലന്നറേ ചോറുമായേ ഈ പടി കയറാവൂ? ഈ സന്ധ്യാസമയത്ത് എന്നും ദാരിദ്ര്യം പറയാതെ മുതലാളി. ദേ ഉണ്ണിമ നാമജപത്തിനായി വരുന്ന സമയമായി, പറഞ്ഞു തീർന്നില്ല. ദേ ഉണ്ണിമ വരുന്നു. നീ ആരെ തൂക്കിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഇങ്ങെടുക്ക്, എനിക്ക് കൊട വരെ ഒന്ന് പോകണം. അല്ല, ആ കൊട ഇങ്ങെടുക്ക്, എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. പോസ്റ്റ് ഓഫീസ് എന്ന് വരുന്ന വഴി ആ ജാതകം കണിയാനെ ഒന്ന് കാണണം. അതെന്തിനാ മുതലാളി? ഇവൾക്ക് എന്തോ ബാധ കൂടിയിട്ടുണ്ട്. ഇവൾ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അതിന് ഇവൾക്കൊരു ചരടി ജപിച്ചു കൊടുക്കണം. എങ്കിൽ മുതലാളി, അങ്ങേ വീട്ടിലെ സുധാകരനെ കൂടി ഒരു ചരടി ജപിച്ചു കൊണ്ട് വരണം. അതെന്തിനാ? ഉണ്ണിമ രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സുധാകരൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. ഈശ്വര, ബാലാമണിയെ, ഇതാ കാലിപ്പറട്ടുള്ള കുഴമ്പ് കണ്ടോ നീ? എന്ത് പറ്റി ഉണ്ണിയമ്മയുടെ കാലിന്? എന്തോ ഒന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്തെന്നറിയാൻ ഒന്നും കൂടി ചവിട്ടി നോക്കിയതാ. ബാലാമണി, നാളെ അമേരിക്കക്കാവിൽ നിന്നും എന്റെ മകൻ മനു വരുന്ന ദിവസമാ. രാവിലത്തേക്കുള്ള കടല നനച്ചോ നീ? കടലൊക്കെ നനയ്ക്കുമോ? കടലല്ല. ഹലോ ഹലോ ഹലോ, പ്രിയമുള്ള കലാ സ്നേഹികളെ, പ്രേക്ഷകർക്ക് നിരന്തരം തലവേദന മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ചേർത്തല തലവേദന തിയേറ്റേഴ്സിന്റെ 556-ാമത് പ്രൊഫഷണൽ നാടകം നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങാമാരും പെങ്ങാമാരും. ലാമ്പ് ലാമ്പ് സിഗരറ്റ് ലാമ്പ് കോപ്പ് കത്തുന്നു ഇല്ലല്ലോ ലാമ്പ്. ഇത് കാവിലമ്മേ ഈ കാലമാടത്തെ കാത്തോണേ. കാലേ വരി നിലത്തടിക്കണേ. വഴി കാണുന്ന എല്ലാ വയ്യാവലികളും എന്റെ തലയെ വന്ന് കയറണേ. കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കണ്ട് കറക്കിച്ചു തുപ്പണേ. ഒരു വെള്ളിടി വെട്ടി ഞാനങ്ങ് നിക്കണ നിപ്പി തീരണേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയോ? എന്റെ ദൈവമേ ഈ തറവാട്ടില് ബാലാമണി എന്തെല്ലാം ജോലികളാ ചെയ്യണ്ടേ? ഷോ, ഒരു ഊട്ടം മറന്നു. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ടെങ്കി പിന്നെ എന്തിനാ നിക്കണേ? പൊയ്ക്കൂടെ, നാശങ്ങള് വെറുതെ വിളിയേക്കാൻ നിക്കോ? ആ, പണ്ടൊക്കെ എന്ത് നല്ല തറവാടായിരുന്നു. നാലുകെട്ടും എട്ടുകെട്ടും അങ്കം വെട്ടും. ഇപ്പൊ തറവാട് ക്ഷയിച്ച് ക്ഷയിച്ച് കവകെട്ടും നേർക്കെട്ടും മാത്രമായി ബാക്കി. ഇത് ബാലാമണി, അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരി. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ബാലാമണി? എന്തിനാ മുതലാളി ഇങ്ങനെ തൊണ്ടക്കേറി വിളിക്കുന്നത്? നിങ്ങൾക്കല്പം കർണപടം പൊട്ടിപ്പോയല്ലോ. ആ ബാലാമണി, എനിക്ക് വല്ലാത്ത ദാഹം, കുടിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്ക. കഞ്ഞിവെള്ളം? 10 ദിവസം ഇവിടെ കഞ്ഞി വെച്ചിട്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടി മുക്കാനാന്ന് പറഞ്ഞ കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വാ. ആ പേരും പറഞ്ഞ കഴിഞ്ഞ 7 പ്രാവശ്യം പോയി ഞാൻ കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചത്.
ഈശ്വര, അപ്പ പ്രതീക്ഷയും പോയി. ഇന്ന് രാഘവന്റെ മോടെ കല്യാണമല്ലേ? അതിന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു ഇന്നലെ കല്യാണക്കുറിയുമായി വരുന്നത് ഞാൻ കണ്ടതല്ലേ? നിങ്ങൾ ആ പരിസരത്തെങ്ങും കണ്ടുപോരുതെന്ന് പറയാനാ വന്നത്? വിളിച്ചില്ലേലും പോകണം, അതാ നമ്മുടെ ഒരു മര്യാദ. എങ്കിൽ ഞാൻ പോയി ഒരില ചോറിണ്ടിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലേ, നിൽക്കടി അവിടെ. എന്താ ഈ കലന്നറി ചോറുമായി ഈ പടി കയറാവൂ? ഈ സന്ധ്യാസമയത്ത് നിന്ന് ദാരിദ്ര്യം പറയാതെ മുതലാളി, ദേ ഉണ്ണിമ നാമജപത്തിനായി വരുന്ന സമയമായി, പറഞ്ഞു തീർന്നില്ല. ദേ ഉണ്ണിമ വരുന്നു. നീ ആരെ തൂക്കിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഇങ്ങെടുക്ക്, എനിക്ക് കൊട വരെ ഒന്ന് പോകണം. അല്ല, ആ കൊട ഇങ്ങെടുക്ക്, എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. പോസ്റ്റ് ഓഫീസ് എന്ന് വരുന്ന വഴി ആ ജാതകം കണിയാനെ ഒന്ന് കാണണം. അതെന്തിനാ മുതലാളി? ഇവൾക്ക് എന്തോ ബാധ കൂടിയിട്ടുണ്ട്. ഇവൾ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, അതിന് ഇവൾക്കൊരു ചരടി ജപിച്ചു കൊടുക്കണം. എങ്കിൽ മുതലാളി, അങ്ങേ വീട്ടിലെ സുധാകരനും കൂടി ഒരു ചരടി ജപിച്ചു കൊണ്ട് വരണം. അതെന്തിനാ? ഉണ്ണിമ രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സുധാകരൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. ഈശ്വര, ബാലാമണിയെ, കാലിപ്പറട്ടുള്ള കുഴമ്പ് കണ്ടോ നീ? എന്ത് പറ്റി ഉണ്ണിയമ്മയുടെ കാലിന്? എന്തോ ഒന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്തെന്നറിയാൻ ഒന്നും കൂടി ചവിട്ടി നോക്കിയതാ. ബാലാമണി, നാളെ അമേരിക്ക കക്കാവിൽ നിന്നും എന്റെ മകൻ മനു വരുന്ന ദിവസമാ. രാവിലത്തേക്കുള്ള കടല നനച്ചോ നീ? കടലൊക്കെ നനയ്ക്കുമോ? കടലല്ല. ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം വെളുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാ പോലും ഇവിടെ എങ്ങും ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ ദാ വന്നു. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ലേ. എടാ, നിങ്ങളുടെയൊക്കെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു. അങ്ങനെ എത്ര പേര് കയറിയിറങ്ങി പോയ വീടായത്. എന്ത് കാര്യം, വേലി തന്നെ വിളവ് തിന്നില്ലേ. അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ. ഏ വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. ആ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്ന് ഇവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട കണ്ട, തിങ്ങണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഏ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളൂ. എലി പൊന്നല് കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ? നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി. വേലക്കാരി? ആഹാ, ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാവാ. നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് മൂന്നാ. എന്ത് മക്കളെ, എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവും മതി പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന, നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന് അഞ്ച് വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ നടക്കട്ടെ, ജോലി നടക്കട്ടെ, ഞാനൊന്ന് കറങ്ങേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. ഭാർഗവേട്ടൻ എന്താ ഇവിടെ?
എന്റെ ശാന്ത ഇതെന്റെ വീടാണ്. ഞാനിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. ഓ, ലീവ് എടുത്ത് വന്നത് എത്ര നന്നായി. എനിക്ക് എന്റെ പഴയ ശാന്തയെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഭാർഗവേട്ട, ഭാർഗവേട്ടനാണോ മൂത്തത്? അല്ല, അച്ഛനാണ് മൂത്തത്. ഹലോ ഹലോ ഹലോ, പ്രിയമുള്ള കല സ്നേഹികളെ, പ്രേക്ഷകർക്ക് നിരന്തരം തലവേദന മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ചേർത്തല തലവേദന തിയേറ്റേഴ്സിന്റെ 556-ാമത് പ്രൊഫഷണൽ നാടകം നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങാമാരും പെങ്ങാമാരും. ഈ കാലമാടത്തെ കാത്തോണേ, കാലേ വരി നിലത്തടിക്കണേ, വഴി കാണുന്ന എല്ലാ വയ്യാവലികളും എന്റെ തലയെ വന്ന് കേറണേ, കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കണ്ട് കറുപ്പിച്ചു തുപ്പണേ, ഒരു വെള്ളിടി വെട്ടി ഞാനങ്ങ് നിക്കണ നിപ്പി തീരണേ. ഞാനൊരു തമാശ പറഞ്ഞപ്പോ സീരിയസ് ആയോ? എന്റെ ദൈവമേ, ഈ തറവാട്ടില് ബാലാമണി എന്തെല്ലാം ജോലികളാ ചെയ്യണ്ടേ? ഒരു ഊട്ടം മറന്നു. അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ടെങ്കി പിന്നെ എന്തിനാ നിക്കണേ? പൊയ്ക്കൂടെ, നാശങ്ങള് വെറുതെ വിളിയൊക്കെ നിക്കോ? ആ, പണ്ടൊക്കെ എന്ത് നല്ല തറവാടായിരുന്നു. നാലുകെട്ടും എട്ടുകെട്ടും അങ്കം വെട്ടും. ഇപ്പൊ തറവാട് ക്ഷയിച്ച് ക്ഷയിച്ച് കവകെട്ട് നീർക്കെട്ട് മാത്രമായി ബാക്കി. ഇത് ബാലാമണി, അമ്പലപ്പാട്ട് തറവാട്ടിലെ വേലക്കാരി. ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ബാലാമണി? എന്തിനാ മുതലാളി ഇങ്ങനെ തൊണ്ടക്കേറി വിളിക്കുന്നത്? നിങ്ങൾക്ക് അല്പം പൊട്ടിപ്പോയല്ലോ. ബാലാമണി, എനിക്ക് വല്ലാത്ത ദാഹം, കുടിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്ക. കഞ്ഞിവെള്ളം? 10 ദിവസം ഇവിടെ കഞ്ഞി വെച്ചിട്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി മുണ്ടി മുക്കാനാന്ന് പറഞ്ഞ് കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വാ. ആ പേരും പറഞ്ഞ കഴിഞ്ഞ 7 പ്രാവശ്യം പോയി ഞാൻ കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ചത്. അപ്പ ആ പ്രതീക്ഷയും പോയി. ഇന്ന് രാഘവന്റെ മോടെ കല്യാണമല്ലേ? അതിന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ കല്യാണക്കുറിയുമായി വരുന്നത് ഞാൻ കണ്ടതല്ലേ. നിങ്ങൾ ആ പരിസരത്തെങ്ങും കണ്ടുപോരുതെന്ന് പറയാനാ വന്നത്? വിളിച്ചില്ലേലും പോകണം, അതാ നമ്മുടെ ഒരു മര്യാദ. എങ്കിൽ ഞാൻ പോയി ഒരില ചോറിണ്ടിട്ട് വരാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നല്ലേ, നിൽക്കടി അവിടെ. എന്താ ഈ കലന്നറി ചോറുമായേ ഈ പടി കയറാവൂ? ഈ സന്ധ്യാസമയത്ത് നിന്ന് ദാരിദ്ര്യം പറയാതെ മുതലാളി, ദേ ഉണ്ണിമ നാമജപത്തിനായി വരുന്ന സമയമായി, പറഞ്ഞു തീർന്നില്ല. ദേ ഉണ്ണിമ വരുന്നു. നീ ആരെ തൂക്കിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസിംഗ് എടുക്ക്, എനിക്ക് കൊട വരെ ഒന്ന് പോകണം. അല്ല, ആ കൊട ഇങ് എടുക്ക്, എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകണം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന വഴി ആ ജാതകം കണിയാനെ ഒന്ന് കാണണം. അതെന്തിനാ മുതലാളി? ഇവൾക്ക് എന്തോ ബാധ കൂടിയിട്ടുണ്ട്. ഇവൾ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, അതിന് ഇവൾക്കൊരു ചരടി ജപിച്ചു കൊടുക്കണം. എങ്കിൽ മുതലാളി, അങ്ങേ വീട്ടിലെ സുധാകരനെ കൂടി ഒരു ചരടി ജപിച്ചു കൊണ്ടുവരണം. അതെന്തിനാ? ഉണ്ണിമ രാത്രിയിൽ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ സുധാകരൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. ബാലാമണിയേ, ഇതാ കാലിപ്പറട്ടുള്ള കുഴമ്പ് കണ്ടോ നീ? എന്ത് പറ്റി ഉണ്ണിയമ്മയുടെ കാലിന്? എന്തോന്ന് കൊണ്ടതാ. അപ്പൊ മറ്റേ കാലിലോ? കൊണ്ടത് എന്തെന്നറിയാൻ ഒന്നും കൂടി ചവിട്ടി നോക്കിയതാ. ബാലാമണി, നാളെ അമേരിക്ക കക്കാവിൽ നിന്നും എന്റെ മകൻ മനു വരുന്ന ദിവസമാ. രാവിലത്തേക്കുള്ള കടല നനച്ചോ നീ? കടലൊക്കെ നനയ്ക്കുമോ? കടലല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡിയാകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിൻ്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്, നന്നാവുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറയട്ടെ.
അർപ്പിക്കല്ലേ, തെറ്റിപ്പോ പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല ദിലീപ, ഇഷ്ടാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പടത്തി, താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമെന്ന് അറിയാമോ? ഒരു പക്ഷേ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും, തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു, പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സ്നേഹം നീ അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും പൊന്നേ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമ കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഈശ്വര, ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം വെളുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ്. എന്റെ ദൈവമേ, മുറ്റമടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാ പോലും ഇവിടെ എങ്ങും ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ വന്നു. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ലെ. എടാ, നിങ്ങളുടെയൊക്കെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു. അങ്ങനെ എത്ര പേര് കയറി ഇറങ്ങി പോയ വീടായത്. എന്ത് കാര്യം, പേലി തന്നെ വിളവ് തിന്നില്ലേ. അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ. ഏ വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. ആ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട കണ്ട, ഇങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഏ, ഞാനൊരു കാര്യം പറഞ്ഞേക്ക, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളു. എലി പുന്നല് കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ. നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലകാരി. വേലക്കാരി? ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ. നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു.
പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് മൂന്നാ മക്കളെ, എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവും പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ടു നിന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന് അഞ്ചു വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെ ഒക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ നടക്കട്ടെ, ജോലി നടക്കട്ടെ, ഞാനൊന്ന് കറങ്ങേച്ചു വരാം, പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ, എന്റെ ശാന്ത ഇതെന്റെ വീടാണ്. ഞാനിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. ഓ ലീവ് എടുത്ത് വന്നത് എത്ര നന്നായി, എനിക്ക് എന്റെ പഴയ ശാന്തയെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. The wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora nammada energy ka poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇത് ആരടാ ഇത്? മഹാബലി ആര്? ഞാൻ. ചേട്ടാ ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ?
ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം തലതല്ലിച്ചാകാൻ ഒരു സീരിയൽ മാമാങ്കം ചിരട്ടത്തവി. അവളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ അവനെത്തുന്നു നിരഞ്ജൻ. ചിരട്ടത്തവി WZ ഗോപാലൻ പരമ്പര. ഈ പരിപാടികളെല്ലാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾ കൊട്ടിയും ചിറയും കീഴ് ചേർത്തല. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം ന്യൂ പാകിസ്ഥാൻ ഗ്രാനൈറ്റ്. ഞങ്ങൾക്ക് ബ്രാഞ്ചേ ഇല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈ മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല ദിലീപ, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. വരുന്നുണ്ടത്. അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്.
അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. എന്നെ പൊന്നു മോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്താ എന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് എന്തോടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നെ? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്. പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിൽ കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ അവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിന്ന്. അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കിയാൽ നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. രണ്ടിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത് ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര, ചാരു കസേരയുടെ കോലൂരി വെച്ചാ രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു തോന്നി? ഞാൻ പറയാം, ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ് ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിൽ കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമുളഞ്ഞു കിടക്കുന്നു. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗർ ഉള്ള ഒരുത്തം മനുണ്ടാ പുറകെ. ഭ്രാന്തൻ, അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യം എന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ ആ ജോൺസൺ ഉണ്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ലേ കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുടെ കാരണം ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരൊരു ഷെയർ അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെക്കാട്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ്. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ.
അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവില് നാട്ടില് തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറെ ഒന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറെ ഒന്നുമല്ല, എന്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാരി തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്താ എന്നെ കാണുമ്പോ ഓടാത്, എന്തോട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ഒറ്റയുള്ള ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്ന് പറഞ്ഞാ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുകൂടെ ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവമുണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം, ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കിയെടുത്ത് നോക്കിയപ്പോ വലത്തേക്ക് ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചു? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു തോന്നി? ഞാൻ പറയാം, ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പോ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലം മുളിഞ്ഞു കിടക്കുന്നു. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നോല്ല, ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വരണ്ട ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ? ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗർ ഉള്ള ഒരുത്തം മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ, അതാണ് ശൂന്യയിൽ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ ആ ജോൺസൺ വന്നുണ്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ലേ കമ്പനി, ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുകാരനെ ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരൊരു ഷെയർട്ട് അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫ് ആണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണ ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രേ ഉള്ളൂ? അത്രേ. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേര്. ഓക്കെ. The wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready?
പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി, ഒന്ന് കൈയടിച്ചേ. വാ, താങ്ക്സ് എ ലോട്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം അരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇത് ആരടാ ഇത്? മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫി അല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം തലതല്ലിച്ചാകാൻ ഒരു സീരിയൽ മാമാങ്കം ചിരട്ടത്തവി. അവളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ അവൻ എത്തുന്നു. നിരഞ്ജൻ. ചിരട്ടത്തവി, എ WZ ഗോപാലൻ പരമ്പര. ഈ പരിപാടികളെല്ലാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾ. കൊട്ടിയും ചിറയും കീഴ് ചേർത്തല ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം ന്യൂ പാകിസ്ഥാൻ ഗ്രാനൈറ്റ്. ഞങ്ങൾക്ക് ബ്രാഞ്ചേ ഇല്ല. അടുത്തായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ ചുടുകൂടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ.
അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവില് നാട്ടില് തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പിച്ചു പോരല്ല ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. എന്റെ പൊന്നു മോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്നെ കാണുമ്പോ ഓടാത്, എന്തുട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നെ? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടെന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങി പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടർ ഓടിയടക്കിയെ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനൻ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്ന് പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ? നീ ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിന്ന്. എനിക്കറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്. ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചു? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു? ഞാൻ പറയാം, ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കെ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കെ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെയും പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തം, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലം മുളിഞ്ഞു കിടക്കുന്നു. എന്തിന്? നീ ഒന്ന് പോയടാ അവിടെ നിന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വരണ്ട ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മണ്ണുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ല. അതാണ് ചൂര്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ? ആ ജോൺസൺ ഉണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെക്കാട്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയേ ഉള്ളൂ. അത്രയേ. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേരാ. ഓക്കെ. അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്. നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ
വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് ബേക്ക് നിന്ന് ഫ്രണ്ട് നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ച. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ആ ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഏട്ടാ പ്ലീസ് ഇത് അങ്ങനെ കാണരുത്. രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രമല്ല, ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്, ആരുമൊന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഒരു ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം ആ പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റ് തന്നെ കൈയെടുക്കണേ, കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം, ഇനി മുടിയിലാണ്, ഈ മുടിക്കാൻ നിങ്ങൾ കൈയടിക്കും, ഒരു കൃത്രിമമില്ല അമ്മയാണ്, ഒരു കൃത്രിമമില്ല, നേരിട്ട് ചെയ്യാണ്. ആയിട്ടില്ലേ, എല്ലാം നേരിട്ടില്ല അമ്മോ. കാളക്കൊമ്പ് പോലെ മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക, ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക, എന്നിട്ട് ഇതാ നോക്കാം. ആ ആരാധ പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടികളെ. ഇനിതാ വലിയ സങ്കല്പം ഒന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്നാൽ കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കിക്കോളേ. റെഡീസ്, 1, 2, 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട് ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം എൻ നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, എല്ലാം എൻ്റെ മുടിയ, ഒരു കൃത്രിമവും ഇല്ല, നിങ്ങൾ ഈ ചാനലിൽ കാണുന്നിട്ട് ബേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക, നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പാവം ഞാൻ. അതെന്താ ഇത് കണ്ടെങ്ങൾ, ഇതാ ഇതെങ്ങളിതാ കൂപ്പക്കുറ്റിൽ പാവം ഞാൻ ഒന്ന് കയ്യടിച്ചെങ്ങൾ, എന്തിനായിരിക്കങ്ങനെ മ. ഇനി നമുക്കില്ലേ പഴയകാല എം എൻ നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എം എൻ നമ്പ്യാർ ഒന്നടങ്ങട്ടെ, നിങ്ങൾ വലിയ ആളായ
അയച്ചില്ല ആരടി പട്ടച്ച. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ. ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ കെ പി എം മുർക്കാനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് കെ പി എം മുർക്ക പറയൂ. ശേഖർ എനിക്കാരുമില്ല, ശേഖർ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറയുന്ന ഡയലോഗ് നോക്കാം. രാഘവ മിടുക്കനാ ഒരു മകന്, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ? പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ് പാട്ടിങ് കപ്പും കക്ക് ഇതിങ്ങക്ക്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ രാജേട്ടൻ്റെ കയ്യിൽ കൂടെ. കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാന്ന് ചോദിച്ചത് എന്നോട് പറഞ്ഞ എൻ്റെ അച്ഛന്ന്. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സാണുള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പൊരയിലുള്ളോലെ സ്ഥിതി എന്താ? നമുക്ക് നോക്കാം. പഴയകാല ശങ്കർ ഏ പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിച്ചാണ്, ഒരു കൃത്രിമവും ഇല്ല. നോക്കിയ ആയിട്ടില്ല ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ, ലൈവായിട്ടില്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ. ലൈവായിട്ട് ചെയ്യാണ് പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണിച്ചു നമുക്ക്. ഇപ്പം വിഗ്ഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിച്ചു. പഴയ ലാലേട്ടൻ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലേ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്നത്. അതെന്തിനാട്ട നിങ്ങൾ, ഞാൻ ലക്ഷങ്ങൾ ചേട്ടൻ്റെ കയ്യിൽ കൂടെ. പഴയ ലാലേട്ടൻ, പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ, നമ്മളൊരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയകാല ലാലേട്ടെ കളിച്ചങ്ങനെ മുടിക്കിങ്ങൾ കയ്യടിക്കാൻ കേട്ടോ വാ ലേ മുടി കണ്ടെങ്കിൽ. ഓക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ, ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ മോഹൻലാലിനോടാകല്ലേ. മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്തിന് ഇങ്ങനെ കേൾക്കാം, ഓനെ കൊണ്ടുവരിക. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത് പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ
ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്, അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മുപ്പര മുടി ലോറിപ്പുല്ല് പോലത്തെ മുടിയാണ്. പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റ കൊണ്ടുള്ളൊരു കെട്ടുല്ലേ. പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാക്ക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ല. ഓക്കെ രവീന്ദ്രൻ്റെ ഡാൻസ് ഓക്കെ. കരളി കരളിന്റെ കരളി എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതേ നിന്നും കിണുങ്ങാതെ. ഇനിയുണ്ട്, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു, അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യെപ്പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ. പണ്ടത്തെ ജോസ് ആട്ടെ അല്ലേ, അല്ലേ പണ്ടത്തെ ചോക്ലേറ്റ്. മുപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയാണ്, മുടിയല്ല മുപ്പര സ്റ്റൈലായിരുന്നു. പഴുത്തു എല്ലു വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരിഞ്ഞാൽ മതി. നോക്കുക അല്ലേ ജോസിൻ്റെ, ജോസേട്ടൻ്റെ ഈ ഷർട്ടിൻ്റെ ഒരു കയ്യേ ചേരിക്കട്ടോ. അറുന്നൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി, നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. ജയപാണ്ടേ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയാ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോകുന്നുണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മളിതിൽ ഏറ്റവും ജയൻമാണ്ടേ അല്ലേ. ആ ജയേട്ടനൊരു കയ്യടിക്ക് അല്ലേ ജയൻ. ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട്, ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലോ ഉണ്ട് കേട്ടോ മക്കളെ അല്ലേ. നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്, യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു
ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനായി യോഗം അതിനടങ്ങാറാക്കി നോക്കായിട്ടില്ല ജയൻ അല്ലെ അങ്ങാടിയില്ല അല്ലേ ജയൻ എന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയിലെ വേറെ പാറി വരുന്ന ജയൻ ഏ ഓ ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ ഞാനൊന്നും കേൾക്കുന്നില്ല ഞാനൊന്നും കേൾക്കുന്നില്ല നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ടു പ്രതീക്ഷിക്കാതെ മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം കേട്ടില്ല ഇനി അവിടെ നിന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അടിയിലുണ്ട് ഓ നമ്മള് താളവട്ട പഴയ ലാലേട്ടനെ കണ്ടു താളവട്ടം എന്ന ചിത്രത്തിലൊരു ലാലേട്ടനുണ്ട് തുള്ളിത്തുള്ളി കളിക്കുന്ന അല്ലേ നല്ല രസമല്ലേ അല്ലേ ആ ഡയലോഗ് ഓർമ്മയില്ല നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമയാണ് അതൊക്കെ അല്ലേ ആരെയല്ലോ ഒന്ന് കൈവെക്കാം ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കല്ലേ ആരെയല്ലോ ഒന്ന് കൈവെക്കാം ദുബൈയിലുള്ളവരൊന്ന് കൈവെക്കാം ഏ മുടി ഒറിജിനൽ തന്നെയാണ് ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ ഒരു കുഴപ്പമില്ല മുടി ഒറിജിനില്ല നമ്മൾ ഉള്ള നേരിട്ട് പറയുക ചിലർ സ്റ്റൈലാക്കി പറയും ഒരു സ്റ്റൈലും ആക്കണ്ട ഇല്ലേ ഇങ്ങനെ പറഞ്ഞാൽ പോരെ മറ്റ് ഏ ഓ നമുക്ക് ലാലേട്ടൻ പഴയ ലാലേട്ടൻ തുള്ളിത്തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച എല്ലാവരും ഒന്ന് കൈയടിച്ച് ഞാൻ ചമ്പല്ലിക്കരി മീൻ ചെമ്മീനേ